ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻസൈറ്റ് മലയാളം. ചൈനയെ പോലുള്ള രാജ്യങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും നിഗൂഢമായ സേനാവിഭാഗത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. SFF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സിനെ കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഇന്ത്യയെ ആക്രമിക്കാനെത്തിയ ചൈനയെ തുരത്തിയ ഇന്ത്യയിലെ ഏറ്റവും നിഗൂഢമായ സേനാ വിഭാഗത്തെ കുറിച്ച് എത്ര പേർക്ക് അറിയാം? 2020 ഓഗസ്റ്റ് 28 ലഡാക്കിലെ പാങ്കോങ് ലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ചൈനീസ് സൈന്യത്തെ കാത്തിരുന്നത് നമ്മുടെ അപ്രതീക്ഷിതമായ ചെറുത്തുനിൽപ്പുകളായിരുന്നു. ശക്തരായ ചൈനീസ് സൈന്യത്തെ ലഡാക്കിൽ നിന്ന് തുരത്താൻ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുത്തത് വികാസ് ബറ്റാലിയൻ എന്ന് വിളിക്കപ്പെടുന്ന സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ് ആയിരുന്നു. ഇന്ത്യയുടെ ഒരു പ്രത്യേക സേനാ വിഭാഗമാണ് SSF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ്. ഇന്ത്യയുടെ ഏറ്റവും നിഗൂഢമായ സേനാ വിഭാഗം എന്ന വിശേഷണമുള്ള പോരാളികളാണ് SSF സേന. 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്നാണ് SSF രൂപീകൃതമായത്. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിലാണ് SSF രൂപീകരിച്ചത്. 1962 നവംബർ 14 ചൈനീസ് സേന അതിർത്തി കടന്ന് മുന്നേറുമ്പോഴാണ് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു സേനാ വിഭാഗത്തെ രൂപപ്പെടുത്തുന്നത്. ഇനി നമുക്ക് അല്പം ചരിത്രം നോക്കാം. 1959 ദലൈലാമയ്ക്കൊപ്പം ഇന്ത്യയിലെത്തിയ ടിബറ്റൻ അഭയാർത്ഥികളിൽപ്പെട്ട ഗാംബ സമുദായക്കാരെ ഉൾപ്പെടുത്തിയാണ് SSF രൂപീകരിച്ചത്. അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ആദ്യകാലത്ത് ഈ സൈനികർക്ക് പരിശീലനം നൽകിയിരുന്നെങ്കിലും പിന്നീട് അമേരിക്കയും ചൈനയും അടുത്തപ്പോൾ അവർ പരിശീലനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഇന്ന് ഗൂർഖകളും വികാസ് ബറ്റാലിയന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ സേനാ വിഭാഗമാണെങ്കിലും സൈന്യത്തിന്റെ ഭാഗമല്ല SSF. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന് കീഴിൽ വരുന്ന SSF നേരിട്ട് പ്രധാനമന്ത്രിയോടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സൈന്യത്തിന്റെ ഓപ്പറേഷൻ കൺട്രോളിന് കീഴിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. സൈന്യത്തിലെ റാങ്കുകൾക്ക് സമാന പദവിയിലുള്ള റാങ്കുകളാണ് ഈ സേനാ വിഭാഗത്തിനുള്ളത്. ദൗത്യം എന്തായാലും അത് പൂർത്തിയാക്കാനുള്ള ശേഷിയും പരിശീലന മികവുമാണ് ഈ സേനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നേവി സീൽസുമായി ഇവരെ താരതമ്യം ചെയ്യാറുണ്ട്. വനിതാ സൈനികരും SSF ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. മലപ്രദേശത്തും കൊടുമുടികളിലും യുദ്ധം ചെയ്യാൻ പ്രത്യേക പരിശീലനം നേടിയ സേനയാണ് SSF. ഉയർന്ന പ്രദേശങ്ങളിൽ പോരാടാൻ അവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. 1971 ബംഗ്ലാദേശ് യുദ്ധം മുതൽ ഇക്കഴിഞ്ഞ ദിവസത്തെ ചൈനീസ് അധിനിവേശത്തെ ചെറുത്ത് മേൽക്കൈ നേടുന്നതിൽ വരെ SSF നിർണായക പങ്കുണ്ട്. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിലെ സൈനിക നടപടിയായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലും SSF പങ്ക് പ്രാധാന്യമേറിയതായിരുന്നു. രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി പ്രശ്നങ്ങളിൽ SSF രംഗത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ വിവരങ്ങളെല്ലാം ക്ലാസിഫൈഡ് ചെയ്തിരിക്കുന്നതിനാൽ പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രം. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ ആശീർവാദത്തോടെയാണ് SSF ബംഗ്ലാദേശ് യുദ്ധത്തിന് ഇറങ്ങിയത്. അന്ന് 3000+ SSF സൈനികർ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നാണ് വിവരം. അത്രയും നിഗൂഢമായി പ്രവർത്തിക്കുന്ന സംഘടന ആയതിനാൽ ഒരു വിവരവും പുറത്തു വരാതിരിക്കാൻ ഭരണകൂടം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ചൈനയെ പോലെ ഇന്ത്യയെ ആക്രമിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കുന്ന SSF കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.